പറഞ്ഞ ജോർജ് ചേട്ടാ, ഹെഡ് മാസ്റ്റർ മനോജ് സാറ്, പ്രിൻസിപ്പൽ ജയ ടീച്ചർ, പിടിയ പ്രസിഡന്റ് സന്തോഷ്, ഏറ്റവും സ്നേഹം നിറഞ്ഞ സിസ്റ്റർ ക്രിസ്റ്റി, ബഹുമാനപ്പെട്ട അധ്യാപകരെ, നമ്മുടെ കൈക്കാരന്മാർ, അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിലെ എല്ലാ സ്റ്റാഫ് അംഗങ്ങളെ, വേർപാടുകൾ അനിവാര്യതയാണ് ജീവിതത്തിൽ. വേർപാടുകളിൽ നിരാശപ്പെടേണ്ടവരല്ല, വേർപാടുകൾ കൂടുതൽ നന്മകൾക്ക് വേണ്ടിയായിരിക്കാം. പ്രത്യേകമായിട്ട് ജോണി ചേട്ടൻ, നമ്മിൽ നിന്നും നമ്മുടെ സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 37 വർഷവും 1 മാസവും സേവനം ചെയ്ത്, 56 വയസ്സിൽ 37 വർഷവും സിംഹബാഹുവും നമ്മുടെ സ്കൂളിന് വേണ്ടി തൻ്റെ ആയുസ്സും ആരോഗ്യവുമൊക്കെ വ്യയം ചെയ്ത് ഇവിടുന്ന് കടന്നു പോകുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ജോണിച്ചേനെ കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കുക. 101% ആത്മാർത്ഥതയും 101% ശുശ്രൂഷയുമുള്ള ഒരു വ്യക്തിയാണ്. ഇങ്ങനൊരു ജോണിച്ചേട്ടൻ നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യണമെന്ന് ചോദിച്ചാൽ അറിയില്ല. ഞാൻ ആദ്യം വന്നപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു. ഇനി അവസാന കാലഘട്ടത്തിൽ ഓരോ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇങ്ങനെ ജോണിച്ചേട്ടൻ എന്ന് പറഞ്ഞ ആളുടെ, പിന്നീട് എനിക്ക് മനസ്സിലായത് നമ്മുടെ സ്കൂളിൻ്റെ ഒരു എൻസൈക്ലോപ്പീഡിയയാണ്. ഹയർ സെക്കൻഡറി നമ്മുടെ സെൻറ് മേരീസ് സ്കൂളിനെ കുറിച്ച് ആരംഭം മുതൽ 1917 മുതൽ എന്ത് കാര്യങ്ങളുടെ രേഖാസംബന്ധമായ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ എല്ലാം എവിടെയാണ് എങ്ങനെയാണൊക്കെ ഇരിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് അറിയുന്നത് ചോദിച്ചാൽ അത് ആത്മാർത്ഥത കൊണ്ടാണ്. പല കാര്യം നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാം. പക്ഷെ ആത്മാർത്ഥതയുള്ളവർക്ക് ഒരിക്കലും ഒരു കാര്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. ഏതൊരു കാര്യത്തിന് ചെന്നാലും വളരെ വ്യക്തമായി ബോധ്യത്തോടെ ആ കാര്യങ്ങൾ പറഞ്ഞു തരാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ നല്ലൊരു ആത്മാർത്ഥമായ ജീവിതശൈലിയുടെ ഉടമയായിരുന്നു ജോണിച്ചേട്ടൻ. ഹൃദയമായിട്ട് ജോണിച്ചേട്ടന് നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ സർവീസ് മൈൻഡ്, നമുക്കറിയാം ചിലരൊക്കെ എവിടെ ചെന്നാലും അറിയാം ആളവിടെ ഉണ്ടെന്ന്. പക്ഷെ ചിലരുണ്ടെങ്കിൽ അവിടെ അങ്ങനെ ഒരാളുണ്ടോ ഇല്ലേ നമുക്കറിയില്ല. ഈ മെഴുതിരി പോലെ കത്തി പ്രകാശം നൽകിക്കൊണ്ട് ഒരുകി ഒരുകി തീരുന്ന ജീവിതം, മണൽ ഈ മരങ്ങളുടെ കീഴിൽ പോയി നമ്മൾ തണല് സ്വീകരിക്കുന്നുണ്ട്, പക്ഷേ ആ മരങ്ങൾ സൂര്യൻ്റെ ചൂടേറ്റ് മറ്റുള്ളവർക്ക് തണലായി തീരുകയാണ്. അതേപോലെ തന്നെയാണ് ജോണിച്ചേട്ടനായിരുന്നത്. സർവീസ് മനോഭാവം, ഏറ്റവും ആത്മാർത്ഥതയോടെ തന്നെ ഏൽപ്പിച്ചിരുന്ന ജോലികൾ വളരെ ശുശ്രൂഷാ മനോഭാവത്തോട് സർവീസ് മൈൻഡിലോടുകൂടി ചെയ്ത ഒരു വ്യക്തിയാണ്. അവൈതികമായിട്ട് ഇന്ന് നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ ഏറ്റവും ജോണിച്ചേട്ടൻ